സ്വപ്നങ്ങൾ തീർത്തത് കല്ലുകൾ കൊണ്ടായിരുന്നെങ്കിൽ തകർന്നുടഞ്ഞ അനേകം സ്വപ്നങ്ങളുടെ ശവപ്പറമ്പാണ് ഹംപി. പേരറിയാത്ത ഏതോ ഒരു സഞ്ചാരി എഴുതിയ ബ്ലോഗിലെ വാക്കുകളാണ്. സാലീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഹംപിയിലാണുള്ളത്. ഹംപി ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ് ഈ ഹംപി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഹംപിയിലേക്ക് നേരിട്ട് ട്രെയിനുകളും ബസ്സുകളൊന്നുമില്ല. പണ്ടത്തെ കാലത്തില് പാലാണ് കുട്ടിപ്പോയി. കേരളത്തിൽ നിന്ന് വരുമ്പോൾ നേരിട്ട് ഹംപിയിലേക്ക് ട്രെയിനുകളോ ബസ്സുകളോ ഒന്നുമില്ല. ട്രെയിനിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൈസൂരിൽ നിന്നും ഹംപി എക്സ്പ്രസിന് വരാം. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വഴിയാണ് നമ്മൾ ഹോസ്ബേർട്ടിലെത്തുക. ഈ ഹോസ്ബേർട്ടിൽ നിന്ന് ഹംപിയിലേക്ക് 13 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ ഭാഗത്തായി മലയുടെ മേളിലായിട്ട് നമുക്ക് ഹനുമാൻ ടെമ്പിളുണ്ട്. നമുക്ക് ഹനുമാൻ ടെമ്പിളിലേക്കുള്ള ആൾക്കാരാണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത്. നമുക്കത് മറ്റൊരു സമയത്തായിട്ട് പോകാം. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ ഹംപിയിലേക്കുള്ളത്. നമ്മൾ ചേസ് ചെയ്ത് വരുന്നതിന്റെ തൊട്ടുള്ള ഈ പാറക്കൂട്ടയില്ല, അത് ഒരു രക്ഷയില്ലാത്ത സാധനം അല്ലേ. ഇതെന്താണ് അടുക്കൂട്ടി വെച്ചതിന് തൊട്ടുണ്ട്, ഹാർബറിൽ കല്ലിട്ടതിന് തൊട്ട്. ഒരൊറ്റ പീസ് മതി കേട്ടാ, ഏകദേശം ഒരു പണിയെല്ലാം കഴിഞ്ഞ് ചെറുത്ത് നോക്കിട്ട് ഒരു കോട്ടേന്റെ അവശിഷ്ടം കാണുന്നുണ്ട്. നമ്മളപ്പോ ഹംപി ബസാറിലാണുള്ളത്. ഹംപി ബസാറിലാണ് തൊട്ടടിയിൽ തന്നെയാണ് നമ്മൾ റൂമെടുത്ത്. ഓക്കെ, ഇവിടെയെല്ലാം ഹോം സ്റ്റേ ആണ് നിലവിലുള്ളത്. അപ്പൊ നമ്മള് ഹംപിയിലാണുള്ളത്. ഇന്നലെ ഒരു ഹോം സ്റ്റേ തങ്ങിയിട്ട് ഇതാണ് നമ്മളെ റൂം. മുത്തുത എണീച്ചിക്കില്ല, ബെഡിൽ തന്നെയല്ല. കംപ്ലീറ്റ് പഠിക്കുന്ന നമ്മൾ റൂട്ടും കാര്യങ്ങളെല്ലാം എം പി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മള് ഇന്നലെ എത്തിയതെന്ന് പറ്റൊന്നും നമ്മള് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നമ്മളെ ഈ ഇവിടെ എത്തി നോക്കുമ്പോ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നമ്മളാകെ ഡൗണായി. കാരണം സെർച്ചിങ്ങെല്ലാം പ്രശ്നമായി. ഇരുപാക്ഷ ടെമ്പിളിൻ്റെ അരികെ തന്നെ നമ്മൾ ഈ നമ്മളെ ഹോം സ്റ്റേ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ റൂം കേട്ടോ. റൂം കുഴപ്പമില്ല, ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ കത്തിയ റേറ്റൊന്നുമില്ല. എ സി റൂമാണ് ഇവിടുത്തെ. ഇവിടെ നല്ല ചൂടാണ്. നമ്മൾ താമസിച്ച റൂമിൻ്റെ ഔട്ട്സൈഡ് ഉള്ളൊരു കാഴ്ചയത് നേരെ മുന്നത്തുന്നൊരു ചിൽ ഔട്ട് പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗെല്ലി വർക്കിട്ടല്ല. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഇങ്ങനെയുള്ള റൂംസും കാര്യങ്ങളും തന്നെ ഉള്ളത്. ഹോം സ്റ്റേ തന്നെയാണ് കൂടുതലും. നേരെ മുന്നിക്കണ്ട നല്ല ദോശയൊക്കെ കിട്ടുന്നു. നമ്മൾ ഇന്നലെ ആ ഭാഗത്തു നിന്നാണ് കഴിച്ചത്. ഇന്നലെ നൈറ്റ് നല്ല ഇഡ്ഡലി അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ട്. ഈ ടെമ്പിളാണ് വിരുപാക്ഷ ടെമ്പിള്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോവാം. ഇവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു. അപ്പം ഇവിടെ 144 ആയിട്ടുണ്ടെന്ന് തോന്നും പറഞ്ഞു. നമുക്ക് നോക്കിയിട്ട് പോവാം. ഇതാണ് നമ്മളെ റൂമിൻ്റെ തൊട്ട് കയറിയിട്ടുള്ള കാഴ്ച. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അവിടെ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇവര് സ്പേസ് ആണെന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇതിന്റെ മേലൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് മേലെ കയറിയിട്ട് നോക്കാം. ചിലപ്പോ നല്ലൊരു ഇത് കിട്ടിയാലോ. ഓ മൈ ഗോഡ്, അടിപൊളി. ഇതിന്റെ രണ്ടാമത്തെ തട്ടില് അടിപൊളി കാഴ്ച കേട്ടാ. ആ ടെമ്പിളിന്റെ നല്ലൊരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ചുറ്റുവട്ടത്തിൽ തന്നെ കുറെ ടെമ്പിളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഈ നമ്മളെല്ലാം ഹോം സ്റ്റേന്റെ
മുകളിൽ രണ്ടാമത്തെ ഫ്ലോറിലുള്ള കാഴ്ച നൈസാട്ടാ. ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഈ കാണുന്ന ഈ തുംഗഭദ്ര നദി എന്ന് പറയുന്നത് കാണുന്നത് വെള്ളമൊക്കെ വളരെ കുറവാണ്. നമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാ. അൻപി അവിടെ എന്താ ഉള്ള? ഗണപതിയുടെ ഒരു വിഗ്രഹം എവിടെയുണ്ട്? നമ്മള് ഇന്നലെ സ്റ്റേ ചെയ്ത ഒരു റൂമായത് ഹോം സ്റ്റേ. നമ്മുടെ കണ്ണൂരുള്ള ചേച്ചിയും അവരെ ഹസ്ബൻഡും കൂടിയാണ് ഇത് നടത്തുന്നത്, ഈ ഹോം സ്റ്റേ. അപ്പൊ നമുക്ക് ഒരു സേഫ് ആണ് ഇവിടെ. എടുത്തതിന് പൂരിയും പറ്റുന്നില്ല, ഇഡ്ലിയും പറ്റുന്നില്ല, ദോശയെ പറ്റുള്ളൂ. ഇഡ്ലി ദോശ വട്ട കറുപ്പ. ഷോർട്ട് ഇഡ്ലി ആണോ? അല്ല ഇഡ്ലി അല്ലല്ലോ അത്. നമ്മുടെ എൻ പി പ്ലെയിൻ ദോശയാണ് നമ്മള് എൻ പി വാങ്ങിച്ചിട്ടുള്ളത്. എന്നിട്ടെന്താ വേണ്ട മുത്തു? മുത്തു ഇഡ്ലി എന്ന് നമ്മള് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. റോഡ് സൈഡിൽ തന്നെ ഇരുന്ന് തിന്നണം. അല്ലോ മുത്തു വല്ല നിന്നിട്ട് തിന്ന ആദ്യം മുത്തു അവിടെ സീറ്റ് കിട്ടിയല്ല. എന്തിനാ എണീച്ച? ഇനി വേണോ? കഴിഞ്ഞാ മതിയാക്കിയോ? അതാണ് അതാണ് ഷോപ്പ്. നല്ല ആൾത്തിരക്കാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെയെല്ലാം പിന്നെ ഇഡ്ലിയും ദോശയും ഒക്കെ ഇവരെ മെയിൻ ആയതുകൊണ്ട് അടിപൊളിയായിരിക്കും. ഓ സ്വച്ഛ ഭാരതത്തിന്റെ ടീമാണ് തോന്നുന്നത്. ക്ലീനിങ് വൈറോസ് പോയി കൊറേ നേരം പൂരിക്കാസ് സഞ്ചാരം കിട്ടിയിക്കില്ല. സിമ്പിളായിട്ട് ഇവരുണ്ടാക്കുന്നു പൂരി. അത് കിട്ടി വൈറോസ് പോയി കൊറേ നേരമായി. നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് വരെ വൈറോസ് പോയി പൂരി കിട്ടിയിക്കില്ല. പൂരിക്കും കറി തന്നെ, എല്ലാം കറി ചട്ടണി തന്നെ കേട്ടോ. ചട്ടണി ഇല്ലാത്ത പരിപാടിയില്ല. ഈ സംഭവത്തിന്റെ പേരെന്താ? പഡ്ഡു. പഡ്ഡു അപ്പൊ പഡ്ഡു തിന്നോക്കട്ടെ എന്താ സംഭവം. ഇത് ദോശന്റെ മസാല തന്നെ ഇല്ലല്ലോ. അച്ഛനോ നമ്മള് രാവിലെ തന്നെ ഹംപി ബസാർ, ഹംപി ബസാറിലെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മള് വണ്ടി പോകേണ്ടതാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പോൾ വീരുപാക്ഷ ടെമ്പിളിന് നേരെ മുന്നിലാണുള്ളത്. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വീരുപാക്ഷ ക്ഷേത്രം. തുംഗഭദ്ര നദിക്കരയിലാണ് 7-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. പരമശിവന്റെ ഒരു രൂപമായ വിരുപക്ഷയാണ് ഇവിടുത്തെ ആരാധനമൂർത്തി. വിജയനഗര സാമ്രാജ്യത്തിലെ ദേവരായ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇതിനകത്തായി വിശാലമായ ഒരകത്തളവും രംഗമണ്ഡപവും ഭക്ഷണശാല കുടിവെള്ള സംഭരണി എല്ലാം ഉൾക്കൊള്ളുന്നു. ക്ഷേത്രത്തിന് ചുറ്റുവട്ടവും നമുക്ക് പഴയകാല മാർക്കറ്റുകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ കാണുന്ന ഓരോ ഗോപുരത്തിന്റെ മുകളിലും നമുക്ക് ഒരുപാട് ദൈവങ്ങളുടെ കുത്തുപണികൾ കാണാം. ഇവിടെ സംഭവം വെച്ചാല് ഫോട്ടോഗ്രാഫിക്ക് ഇവിടെ 50 രൂപ കൊടുക്കണം. എൻട്രൻസ് ഫ്രീ ആവുമല്ലോ? ആ എൻട്രൻസ് ഫ്രീ ആവുമല്ലോ. ആക്ച്വലി നമ്മൾ കാണുന്നൊരു ഫോട്ടോ ഇതല്ലേ, വീരുപാക്ഷ ടെമ്പിളിന്റെ ഇതല്ല കാണുന്നത്. ശരിക്ക് ഇതല്ല ഈ സാധനം. ഏതോ അപ്പൊ ഇതോ ഈ സാധനം കാണുന്നുണ്ടല്ലോ.
ഇത് ഫുള്ള് കല്ലിൽ കൊത്തിയെടുത്തിട്ട് ഒരുപാട് ബിംബങ്ങളാണ്. എന്ത് മനോഹരമായിട്ടാണ്. ഇതിങ്ങനെ നടത്തുന്നല്ലേ അങ്ങനെ കുത്തി വെക്കാൻ കൂടുതലും ഈറ്റകള് കൊണ്ടുപോയി കളയുന്ന ഫുഡ് അല്ലേ. വലിയൊരു കുളം ഈ കുരങ്ങ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ കുരങ്ങ ആ ഒരു ടീമാണെന്ന് തോന്നുന്നു. കിലോമീറ്റർ കണക്കിന് പരന്ന് കിടക്കുന്ന മാർക്കറ്റാണ് ആ സമയത്തുണ്ടായിരുന്നത്. അന്നൊരു ഒരു കാഴ്ച നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്ത് നോക്കിയേ. ഈ കാണുന്ന സൈഡിൽ രണ്ട് ഭാഗത്തും കാണുന്നത് മാർക്കറ്റിൻ്റെ ഭാഗങ്ങളാണ്, ചന്തകൾ. ഇവിടുന്ന് നേരെ കാണുന്നതാണ് നമുക്ക് മോണോലിത്തിക് ബുൾ എന്ന് പറഞ്ഞു. ശരിക്കും ഒരു വിസ്മയം തന്നെയാണത്. ഈ വിരുപക്ഷ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വിത്താല ക്ഷേത്രം ഉള്ളത്, വിജയ വിത്താല ക്ഷേത്രം. ഈ വിജയ വിത്താല ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഇതുവഴി പോകാം. പക്ഷേങ്കിൽ 2 കിലോമീറ്റർ നമ്മൾ നടക്കണം. അതുപോലെ നമുക്ക് വേറെ വഴിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് റോഡിലൂടെ തന്നെ പോകാം 4 കിലോമീറ്റർ. തുംഗഭദ്ര നദീൻ്റെ സൈഡിലായിട്ടാണ് ഇത് വരുന്നത്, വിത്താല ടെമ്പിൾ. ഇതാണ് തുംഗഭദ്ര നദി. അത് മെറ്റൽ ഇത് തന്നെയാ. എന്താ മോനെ കൊട്ടവഞ്ചി സഫാരി ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള ഹനുമാൻ ക്ഷേത്രമാണ് അപ്പുറത്തുള്ള, അത് ഒരു 500 something സ്റ്റെപ്പൊക്കെ ഉള്ള അത് ഈ വിത്താര ക്ഷേത്രത്തിൽ നമുക്ക് കാണാം. ഇവിടുന്ന് അപ്പുറത്തേക്ക് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്, ബോട്ടിംഗ് അങ്ങനത്തെ പേരുണ്ട്. ഇവിടെയുള്ള നദിയിൽ കൊട്ടവഞ്ചി സഫാരി ഉണ്ട്. 500 രൂപയാണ് ചാർജ്, 4 പേർക്ക് ഒരുമിച്ച് യാത്രയാണ്. ഇവിടെ ഈ നദിക്കരയിലായിട്ട് 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് കോദണ്ഡ രാമക്ഷേത്രവും യന്ത്രോധര ആഞ്ജനേയ ക്ഷേത്രമാണ് ഈ 2 ക്ഷേത്രങ്ങളും. ഇതിനകത്തുകൂടെ നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തുള്ള പാറക്കൂട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഗുഹകളും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. നമ്മളിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പോയില്ല. ശരിക്കും പറഞ്ഞാൽ തണുപ്പ് സമയത്താണ് ഹംപി വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം. 2-3 ദിവസം കൊണ്ടൊന്നും ഹംപിയെ നമുക്ക് ഒരു രീതിയിലും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. എൻപി, ഈ സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന ഇതെന്ന് പറഞ്ഞാൽ മോണോലിത്തിക് കല്ലിൽ സംഭവം കിണ്ണം കാച്ച ഒരു പുള്ള് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വേണം. ഇത് വേണ്ട സംഭവം അല്ല, വലിയ കല്ല്, ഒറ്റ കല്ലിലാണ് ഈ സംഭവം മൊത്തം എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സൂപ്പറല്ലേ.
ഈടുള്ള ഇതുപോലത്തെ ഒരു കല്ല് എടുത്തിട്ട് അത് ആ ഷേപ്പിലേക്ക് കൊത്തി എടുത്തു തന്നിട്ട് മോണോലിത്തിക് ഉള്ള സംഭവം. ആണ് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. അപ്പം അങ്ങോട്ട് താഴോട്ട് പോകണം ശിവ ടെമ്പിൾ. ഇത്താര ക്ഷേത്രം രണ്ട് വഴിക്ക് പോവാം. ആ വഴി നമുക്ക് പോവായിരുന്നു, പക്ഷേ 2 കിലോമീറ്റർ നമുക്ക് നടക്കണം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു 4 കിലോമീറ്റർ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ വെയിലല്ലേ, അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് വെച്ചു. അപ്പോൾ നമ്മളിവിടെ അണ്ടർഗ്രൗണ്ട് ടെമ്പിളിലെത്തിയിട്ടുണ്ട്. സംഭവം വെള്ളത്തിലാട്ടോ ഉള്ളത്, വെള്ളം കാള വരുന്നോക്കെ കാള. ഓ മൈ ഗോഡ്.